വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് ടോക്ക്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലിട്ട് പോയാലോ. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു. പിതാവ് ജാനകിനാഥ ബോസ്, മാതാവ് പ്രഭാവതി. സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത മേയറായ വർഷം 1930-31. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് INC അധ്യക്ഷനായ വർഷം 1938. ഹരിപുര കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് 1939 ആണ്. നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് 1939. നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ആസാദ് ഹിന്ദ് ഗവൺമെൻറ് രൂപം നൽകിയത് എവിടെ? സിംഗപ്പൂർ. ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിനെ അംഗീകരിച്ച രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1942. ആസാദ് ഹിന്ദ് ഫൗജ് ഇൻ്റർനാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1943 സിംഗപ്പൂരിൽ വെച്ചാണ്. ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രി ടോജോ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് നേതാജി. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്ന പ്രശസ്ത മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ സമ്മേളനം കിഴക്കേ ഏഷ്യൻ നാഷണൽ അസംബ്ലിയിലാണ്. INA എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. INAയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് മോഹൻ സിംഗ് ആണ്. ആരിൽ നിന്നാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? രാജ്ബിഹാരി ബോസിൽ നിന്നാണ്. INAയെ കരുത്തുറ്റ സംഘടനയാക്കിയത് സുഭാഷ് ചന്ദ്രബോസാണ്. INAയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും രാജ്ബിഹാരി ബോസും ചേർന്ന് 1942. INAയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റ്. ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്ന് പെഷവാറിലേക്ക് രക്ഷപ്പെട്ട നേതാവ് നേതാജി. ജർമ്മനിയിൽ നേതാജി അറിയപ്പെട്ടിരുന്ന പേര് ഒർലാണ്ട മസാട്ട. ജർമ്മനിയിൽ വച്ച് നേതാജി വിവാഹം കഴിച്ച ഒലിയൻ വനിത എമിലി ശങ്കൽ. നേതാജിയുടെ മകൾ അനിത ബോസ്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. INA ജവാന്മാരുടെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വച്ചാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മീയ ഗുരു CR ദാസ്. നേതാജി എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആത്മകഥാപരമായ കൃതി ആൻ ഇന്ത്യൻ പിൽഗ്രിം. നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ രംഗോജി ക്ഷേത്രം.
നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏകാംഗ കമ്മീഷൻ മുഖർജി കമ്മീഷൻ. നേതാജിയുടെ പ്രശസ്ത കൃതികൾ: ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം, ദി ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ലെറ്റേഴ്സ് ടു എമിലി ശങ്കർ.